സഭാ നമുക്ക് സമ്മാനിക്കുന്ന വചനഭാഗം മത്തായ ശ്രീഹായയുടെ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിനാല് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള തിരുവചന ഭാഗം മിശിഹായ പ്രതി ജീവൻ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുക നമ്മുടെ സന്നിധിയിലേക്ക് മിശിഹായുടെ ശബ്ദവുമായി കടന്നു വന്നവരെയൊക്കെ തിരസ്കരിക്കുകയും കളിയാക്കുകയും അവർക്കെതിരെ അവഹേളനാക്ഷേപങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ തിരിച്ചുവിട്ടപ്പോൾ അവയെ ഓർത്ത് വിലപിക്കുന്ന കർത്താവിനെയാണ് സുവിശേഷം പരിചയപ്പെടുത്തുക ജെറുസലേമിനെ ഓർത്ത് സങ്കടപ്പെടുന്ന കർത്താവ് കാരണം നന്മയുടെ ഭാവവുമായിട്ട് ഒരുപാട് പേരെ പ്രവാചകന്മാരെ പണ്ഡിതരെയൊക്കെ ദൈവം അയച്ചിരുന്നു അവരെയൊക്കെ വധിക്കുകയും പറഞ്ഞു വിടുകയും കളിയാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് നിന്ദന പാത്രമാക്കി അവരെ മാറ്റിയത് നമ്മളത് വചനം ധ്യാനിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും സമാനമായി തന്നെ അല്ല സംഭവിക്കുക നമുക്കൊരുപാട് പേരെ വണങ്ങുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് ആരാധനാമൂർത്തിയാക്കുന്നൊക്കെയുണ്ട് ഇടവകയിലേക്കും ചുറ്റുവട്ടങ്ങളിലേക്കുമൊക്കെ ദൈവികഭാവമായിട്ട് പലരും കടന്നു വരുമ്പോൾ നമുക്കൊത്തിരി ഇഷ്ടവുമാണ് അവരെയൊക്കെ പക്ഷേ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഈ വ്യക്തി നമുക്കെതിരായിട്ട് എന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ഏറ്റവും ശത്രുവായിട്ട് ആ വ്യക്തി മാറ്റപ്പെടുകയും ചെയ്യുന്നു പിന്നെ നമുക്ക് വാട്സപ്പ് മെസ്സേജുകളായി ട്രോളായി ഒരുപാട് ഒരുപാട് കർമ്മങ്ങളായി എത്രമാത്രം ആ വ്യക്തിയെ അപമാനിക്കാവോ അത്രമാത്രം നമ്മൾ അപമാനിക്കാറുമുണ്ട് സുവിശേഷം ഓർമ്മിപ്പിക്കുന്നു കർത്താവിൻ്റെ ദൂതരായിട്ട് വന്നവരെയൊക്കെ ബഹുമാനിക്കാതെ ഒരിക്കലും ജെറൂസലേമിൽ നന്മയുണ്ടാവുകയില്ലെന്ന് നമ്മുടെ ജീവിതത്തിലും ആൾക്കാരെ നമുക്ക് വന്നിക്കാൻ പറ്റിയില്ലെങ്കിലും നിന്ദിക്കാതിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം ദൈവിക ഭാവങ്ങളായിട്ട് പല കടന്നു വരാം അത് മാതാപിതാക്കളുടെ ശബ്ദമായി അധ്യാപകരുടെ ശബ്ദമായി ഗുരുഭൂതരുടെ മുതിർന്നവരുടെ അനുഭവമുള്ളവരുടെയൊക്കെ ശബ്ദമായിട്ട് പലപ്പോഴും പല വാക്കിലൂടെ പ്രവൃത്തിയിലൂടെ കടന്നു വരുമ്പോൾ അവിടെയൊക്കെ ദൈവികതയുണ്ടെന്ന് തിരിച്ചറിയുവാൻ നമുക്ക് പരിശ്രമിക്കാം ദൈവികമായ ശബ്ദങ്ങളെ തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായിട്ട് മാറുക ജെറുസലേം ജെറുസലേം പിടക്കോഴി കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെയാണ് ഞാൻ നിങ്ങൾ നോക്കിയ പ്രവചനം പറയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും ആത്മീയ ഗുരുക്കന്മാർ കടന്നു വരുമ്പോൾ ആത്മീയ ഭാഷണങ്ങളുമായി കടന്നു വരുന്നവരൊക്കെ ഒത്തിരി കൂടി പരിപാലിക്കുന്നുണ്ട് ആ പരിപാലന അനുഭവിച്ചുകൊണ്ട് അവിടെ നന്മ മാത്രം കാണുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കാഴ്ചപ്പാടുകളിൽ കുറവുകളൊക്കെ ഉണ്ടാകുമ്പോൾ അവയെ ദൈവത്തിന് വിട്ടുകൊടുത്തുകൊണ്ട് പരസ്പരം പ്രാർത്ഥിക്കുന്നവരായിട്ട് മാറാം നമുക്ക് നമ്മളോടൊന്ന് ചോദിക്കാം നമ്മൾ എത്ര പേര് നമ്മുടെ ആത്മീയപിതാക്കന്മാർ കൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് അവൻ്റെ ഇടങ്ങളിൽ പാളിച്ചകൾ ഉണ്ടാവാതെ കാത്ത് പരിപാലിക്കണമെന്ന് വഴിത്താറുകൾ അനുഗ്രഹമുണ്ടാകണമേ എന്ന് നാം ഏറ്റവും കുറച്ച് പ്രാർത്ഥിക്കുക ഈ ആത്മീയപിതാക്കന്മാർക്ക് വേണ്ടിയല്ലേ ഒരുപാട് നമ്മൾ പറയുന്നുണ്ടാവാം പറച്ചിലിനപ്പുറത്തേക്ക് പ്രവൃത്തിയിൽ ഒന്ന് കൊണ്ടുവരുവാൻ മനസ്സിൻ്റെ കോണിൽ അല്പമിടം കൊടുത്തുകൊണ്ട് നന്മ സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം ജീവിതയിടങ്ങളുടെ പാളിച്ചകളെയും കുറവുകളെയുമൊക്കെ ദൈവത്തിന് കൊടുക്കാം ദൈവം വിധിക്കട്ടെ നമ്മുടെ ജീവിതയിടങ്ങളിലൊക്കെ പരസ്പരം അനുഗ്രഹമാകുവാനായിട്ട് തീരുമാനമെടുക്കാം വിശുഹായ പ്രതി ജീവൻ കൊടുക്കുന്ന ഓരോരുത്തർക്കും ദൈവം ഒരു വില ഇട്ടിട്ടുണ്ട് അത് നമുക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ ജീവിതയിടങ്ങളിലൊക്കെ അപരൻ്റെ ഭാഷയുടെ പ്രാർത്ഥനയുടെ നന്മ പ്രവൃത്തികളുടെയൊക്കെ ഫലമനുഭവിക്കുവാൻ നമുക്ക് നമ്മളെ ഒരുക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവശ്യ ശമിശാർക്കുള്ള വെയിൻ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ